സഫാനയുടെ ഒളിച്ചോട്ടം, സഫാന ഒളിച്ചോടിയതിനു ശേഷം ഇപ്പോ സഫാനയുടെ അവസ്ഥ എങ്ങനെയാണ്, ഇപ്പോ സഫാന എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്രീഹരി എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സഫാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ അത്ര നല്ല അവസ്ഥയൊന്നുമല്ല. കാരണം കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു ഒരു റാണിയെ പോലെ ജീവിച്ചിരുന്ന സഫാന, കാറിലെ ലക്ഷറി കാറിലൊക്കെ അടിപൊളിയായിട്ട് വിലസ് നടന്ന സഫാന ഇപ്പോ ഓട്ടോയിൽ പോകുന്ന അവസ്ഥയായിട്ടുണ്ട്. ഓട്ടോയിൽ പോകുന്ന കുറ്റമായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ അത്രയും ലക്ഷറി ആയിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് നടന്നിട്ട് ടക്കനെ ഈ ഓട്ടോയിലോട്ട് പോയി ആ ലെവലിലായിട്ടുണ്ട് സഫാനയുടെ അവസ്ഥ. ആ രീതി ആയിട്ടുണ്ട്, മനസ്സിലായോ? കാരണം കോടീശ്വരിയായിട്ട് ജീവിച്ചിട്ട് ടക്കനെ പാപ്പരാവേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോ ചോദിക്കും, ഈ ശ്രീഹരിക്ക് ഈ പറയുന്ന ജപ്പാൻകാരനെ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഈ പൈസകളൊക്കെ എന്ത് ചെയ്തെന്ന്? അതൊക്കെ ശ്രീഹരി മാക്സിമം അവൻ എന്തൊക്കെയോ ചെയ്തു, അവനെ കുറെ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. പിന്നെ അത് വെച്ച് മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ പൈസ വെച്ച് അവർ സമ്പാദിക്കാനൊന്നും അല്ല കൊണ്ടുപോയത്. അപ്പോ ആ പൈസയെല്ലാം അടിച്ച് വിലസി തീർത്തുകയാണ് ഓഫ്കോഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോ സഫാന അത്ര നല്ലൊരു ടൈമിലല്ല. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും കലിപ്പ്, അതായത് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജപ്പാൻകാരൻ്റെ ഇത്രയും പൈസ, ഇത്രയും ലക്ഷങ്ങൾ ഏതാണ്ട് എറൗണ്ട് കോടി അടുപ്പിച്ച് തട്ടിയെടുത്തിട്ടും വീണ്ടും വന്നിട്ട് കേസ് കൊടുത്ത് വീണ്ടും പൈസ പിടുങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലേ, അതിനെയാണ് ഇനി ഏറ്റവും കൂടുതൽ കലി വരുന്നത്. ഇത്രയും ചതിച്ചു സ്വന്തം ഭർത്താവിനെ പൊന്നുപോലെ നോക്കിയ, ഇത്രയും നല്ല ആസ്തിയോടെയും സ്വന്തമായ ഒരു കാറ് വരെ സഫാനയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്രയും അടിപൊളിയായിട്ട് നോക്കിയ ആ ഒരു ജപ്പാൻകാരനെ വഞ്ചിച്ചുകൊണ്ടാണ് സഫാന എന്ന് പറയുന്ന യുവതി പോയത്. പോയതും പോട്ട്, അന്യ പുരുഷനെ വീട്ടിൽ വിളിച്ച് കയറ്റുകയും ഭർത്താവില്ലാത്ത നേരത്ത്, അന്യ രാജ്യത്താണല്ലോ ഭർത്താവ്, ആ സമയത്ത് മറ്റൊരു പുരുഷനെ വീട്ടിൽ വിളിച്ച് കയറ്റുകയും ബെഡ് ഷെയർ ചെയ്യുകയും ചെയ്ത ഈ യുവതി എന്നിട്ട് വീട്ടുകാരെയും പറ്റിച്ചിട്ട് ഒളിച്ചോടിപ്പോയി ഈ പറയുന്ന ശ്രീഹരി എന്ന വ്യക്തിയോട് ഒളിച്ചോടിപ്പോയിട്ട് അവസാനം വീണ്ടും വന്ന് കേസ് കൊടുക്കുകയാണ്. എന്തിന്? വീണ്ടും പൈസ നേടാൻ വേണ്ടി. എന്തുവാടെ, എന്തുട്ടാടെ വേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭയങ്കര മോശമായ പ്രവൃത്തി തന്നെയാണ് ആ ഒരു പ്രവൃത്തി. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കമന്റ്സ് ആയിട്ടും ഭയങ്കര, അതായത് എല്ലാവർക്കും സഫാനയോട് ദേഷ്യമാണ്. ആർക്കും തന്നെ ഒരു അലിവായിട്ടുള്ള ഒരു കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അതുപോലെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഈ സഫാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പൊ എന്താണ്, അവൾ എവിടെയാണ്, അവള് ചത്തു എന്ന് വരെ ആൾക്കാർ ചോദിക്കുന്നു. ഒരു വിവസല്ലി അങ്ങനെയൊന്നും ചോദിക്കില്ല, അതൊന്നും നമുക്ക് നമ്മുടെ ഒരു ഇതിൽപ്പെട്ട ഒരു ഇതല്ല, നമ്മുടെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോ അങ്ങനെ ഓരോ ആൾക്കാർ ചോദിക്കുന്നു, അത്രയും ദേഷ്യമാണ്. കാരണം അത്രയും പൊന്നുപോലെ നോക്കി ഒരുപാട് സ്ത്രീകൾ അതുപോലെ കമന്റ്സും മെസ്സേജും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് അടിപൊളിയായിട്ട് ജീവിച്ചതിന്. സത്യം, സത്യം, എനിക്ക് അതൊക്കെ കാണുമ്പോ സത്യം. കാരണം അത്രയും ഭാഗ്യത്തോടെ, അത്രയും സുഖ സൗകര്യത്തോടെ ജീവിച്ചിട്ട് ആ ജപ്പാൻകാരൻ യുവാവിനെ ചതിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട് അവന്റെ പൈസയും കൂടി തട്ടിയെടുത്ത് ആ കുഞ്ഞിനെയും വേണ്ടെന്ന് പറഞ്ഞു പോയ യുവതി തന്നെയാണ് സഫാന. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര നല്ല അവസ്ഥ എന്നല്ല, വളരെ മോശം തന്നെയാണ്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിലാണ് കോടതിയിലൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. കാരണം ലക്ഷറി കാറിൽ അടിച്ചു പൊളിച്ച് നടന്നതല്ലേ, എന്തിന്റെ ഇതായിരുന്നു, എന്തിന്റെ ഇതായിരുന്നു എന്ന് തന്നെ പറയാം, മനസ്സിലായി? അത്രയും ഒരു ദാരുണ്യാവസ്ഥയിലായിട്ടുണ്ട് സഫാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എന്തായാലും ഒരു രീതിയിലും ആ ഒരു പഴയ ലെവലിൽ എത്താൻ പോകുന്നില്ല ഒരിക്കലും. എന്തായാലും ജപ്പാൻകാരൻ പുതിയ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങേര് ഇനി അടുപ്പിച്ച് കല്യാണം കാണാനാണ് ചാൻസ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ചെറിയ ചെറിയ അന്വേഷണങ്ങൾ നടത്തുമ്പോഴും അറിയാൻ സാധിക്കുന്നു. എന്തായാലും അവർ നന്നായിട്ട് ഇനി ജീവിക്കട്ടെ. ഇതിത്രയും ഇത് കാണിച്ചിട്ടല്ലേ പോയതും ഈ അവസ്ഥയിലോട്ട് ആയതും, അതുകൊണ്ട് ഇതിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോഴും മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഒളിച്ചു ഓടുന്നുണ്ടെങ്കിൽ ഓടിക്കോ, ഓടിക്കോ, പക്ഷേ നിങ്ങൾ അവിടെ ഓടുമ്പോൾ ഈ ഇതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ ചതിച്ചിട്ടും അവരെ വീട്ടുകാരെയൊക്കെ ചതിച്ചിട്ട് ഇതുപോലെ ഒരു അന്യപുരുഷൻ്റെ കൂടെ ഓടുമ്പോൾ അവിടെ തകരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ആ ജപ്പാൻകാരൻ അതിസാമർഥ്യം തന്നെ പറയും, നല്ല നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരാൾ തന്നെ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ, അവരും അവരുടെ കുടുംബം. കാരണം ഉടനെ അടുത്ത് വേറെ കല്യാണം, പോ പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ള രീതിയിൽ അവരടുത്ത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം, എന്തിനാ വെറുതെ അല്ലേ? പോയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ആകാണ്ട് ഇതുപോലെ നല്ല പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ സഫാന ഒളിച്ചോടുന്ന പോലെ ഇതുപോലെ ഭർത്താവിനെ ചതിച്ചിട്ട് ഒളിച്ചോടുന്നതിന് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പിന്നെ ചിലവരൊക്കെ അല്ലാതെ കല്യാണത്തിന് മുമ്പേ ഒളിച്ചോടും, അങ്ങനെയൊക്കെ ഓടുന്നത് ഓടിക്കോട്ടെ. എങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ അച്ഛന് അമ്മ വളർത്തി വലുതാക്കി അവരെയൊക്കെ ചതിച്ചിട്ടാണ് ഒളിച്ചോടുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലാതെ വീട്ടുകാരുടെ സമ്മതത്തോടെയൊക്കെ ഓരോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുക, മാക്സിമം ശ്രമിക്കുക. പിന്നെ ഒളിച്ചോടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
കല്യാണത്തിന് മുമ്പേക്ക്, കാരണം ട്രൂ ലവ് ഒക്കെ വെച്ചിട്ട് ഒളിച്ചോടും. പക്ഷെ ഈ കല്യാണത്തിന് ശേഷം ഇതുപോലൊരു ട്രൂ ലവ് ഉണ്ടാക്കാൻ പോകുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഭർത്താവിനെ കുഞ്ഞിനെ ഒക്കെ ചതിച്ചിട്ടുള്ള ട്രൂ ലവ് ഇത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇതിൽ ഒരുപാട് പേര് മുസ്ലിം ഹിന്ദു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വർഗീയത പറയുന്നുണ്ട്, ജാതി മതം ഒക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അതൊരു യോജിപ്പില്ല. ഒരു പെൺകുട്ടി ഒളിച്ചോടിയോ ഓടി, ഒരു ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മറ്റൊരു പുരുഷനോട് ഒളിച്ചോടിയോ ഓടി, അല്ലാതെ മുസ്ലിം പെൺകുട്ടി ഹിന്ദു യുവാവിനോട് ഒളിച്ചോടി അങ്ങനെയൊന്നും പറയില്ല. അതെനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല. ജാതി മതം ഒന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല, മനസ്സിലായി? ഒരുപാട് പേര് വീഡിയോസ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു, വർഗീയത ജാതി മതം ഒക്കെ പറഞ്ഞുകൊണ്ട്. പേഴ്സണലി അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒളിച്ചോടിയോ ഓടി, ഒളിച്ചോടിയോ ഇല്ലേ, അങ്ങനെ അത്രയേ ഉള്ളൂ, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോ സഫാനയുടെ അവസ്ഥ ഒരുപാട് പേര് ചോദിക്കുന്നു, അപ്ഡേഷൻ പോലെയൊക്കെ ചോദിക്കുന്നു, എന്താ അറിഞ്ഞോ ബ്രോ, അറിഞ്ഞോ ബ്രോ, എന്താണ് ഇപ്പോ എന്താണ് അവസ്ഥ? ഒരുപാട് എല്ലാവർക്കും കൂടി എനിക്ക് പറഞ്ഞു പറഞ്ഞ് തളർന്ന്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് മൊത്തത്തിൽ ഈ കണ്ടന്റ് ഇനി ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങി വെച്ച ഒരു വീഡിയോ കണ്ടന്റ്സ് അല്ലേ, അപ്പൊ നമുക്ക് അത് പൂർത്തീകരിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഫേസ്ബുക്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുള്ളത്, അതായത് ഫേസ്ബുക്കിലിട്ട വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കമന്റ്സ് ആയാലും മെസ്സേജ് ആയാലും വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യും. ഈ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ജാതി മതം ഒന്നും പിടിച്ചിട്ട് ഈ ഒരു ഇതിനെ അലങ്കോലമാക്കരുത്, മനസ്സിലായ? ഓടിയത് ഓടി, അത് ജാതിയോ മതമോ അല്ല ഇന്ന മതമായതുകൊണ്ട് ഇന്ന മതത്തിലോട്ട് പോയി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, മനസ്സിലായ? മനുഷ്യൻ മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു ഇതിലാണ് കാണുന്നത്, അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്ക് ജാതി മതം ഇല്ലെന്നല്ല, ഞാനും ഒരു ഇതിലാണ്. പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞു നടന്ന് എൻ്റെ ഇപ്പോൾ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ഇന്ന മതക്കാരനാണ് ആ മറ്റൊരു മതക്കാരനോട് ചെയ്ത് അങ്ങനെ പറയരുത്, അതെനിക്ക് വേഴ്സൽ ഇഷ്ടമുള്ളൊരു കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.